എല്ലാവരുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജിൻസ്. ഞാൻ അഞ്ജി. അപ്പൊ നമ്മൾ ഇന്ന് നമ്മൾ നേപ്പാൾ പോവാണ് കേട്ടോ. നേപ്പാൾ പോകുമ്പോൾ നമ്മൾ കഴിഞ്ഞ ലൈവിലൊക്കെ പറഞ്ഞായിരുന്നു, നല്ല വെയിലടിക്കുന്നുണ്ട്. ലൈവിലൊക്കെ പറഞ്ഞായിരുന്നു നമ്മൾ വണ്ടി കൊണ്ടുപോകുന്നില്ലെന്നേ. അപ്പോൾ വണ്ടി ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് ട്രെയിനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി നമുക്ക് തുടക്കത്തൊട്ട് ഞങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ വയനാട്ടിലെ വെള്ളം നേപ്പാളിൽ പോയി കുടിക്കും എന്നുള്ളത്. അപ്പോൾ ആ വണ്ടിക്കകത്ത് അത് ഇരിപ്പുണ്ട്, അത് എടുക്കണം. പിന്നെ നമ്മുടെ വണ്ടീൻ്റെ കോലം കണ്ടോ, കഴിഞ്ഞ ദിവസം കഴുകിയിട്ടുള്ളൂ. ഇത് നോക്കിയേ അമ്മേ, തോണ്ടിയെടുക്കാ ചെളി, അമ്മാര് ചെളി മുകളിലൊക്കെ നോക്ക്. ഈ വഴി ഇങ്ങനത്തെ ആയതുകൊണ്ടാണ്, അതാണ് വിഷയം. അപ്പോൾ നമുക്ക് വെള്ളം എടുക്കണം. നമുക്ക് താക്കോലം എടുത്തോ വണ്ടീൻ്റെ. പിന്നെ താക്കോലം എടുക്കാണ്ട് നീ ഇതേ ഈ വരുന്നതാണ് ഞങ്ങളുടെ ഇവാനിയോസ്. ഹലോ ഹലോ. പുള്ളിക്കേ ഭയങ്കര മടി, രാവിലെ നല്ലൊരു ചെറിയ ചമ്മലൊക്കെ. താക്കോൽ കിട്ടിയാ? ആ ഞാൻ തുറന്നു തരാം. കുപ്പി എടുത്താ നീ ഉണ്ടോ, വണ്ടിയെ തട്ടരുത് കേട്ടോ. അമ്മാ ഇത് നോക്കി, അമ്മാരി ചെളിയാണ് എൻ്റെ അമ്മോ. ഞങ്ങൾ വണ്ടിയും കൊണ്ട് പോകണമെന്ന് ഓർത്താണ് ഞങ്ങൾ ഇരുന്നതേ. പക്ഷേ ആ വണ്ടിയും കൊണ്ട് പോകണമെന്ന് ഓർത്തിരുന്നത്, പക്ഷേ ഞങ്ങളുടെ ബഡ്ജറ്റ് വണ്ടിയും കൊണ്ട്, ഇപ്പം ഞങ്ങൾ വണ്ടിയും കൊണ്ട് കയറി. ഇതാ നമ്മുടെ വെള്ളം ഇരിക്കുന്നത്. ഈ 5 ലിറ്റർ ഞങ്ങൾ വേറെ ഒരു ആവശ്യത്തിനും എടുത്തിട്ടില്ല കേട്ടോ. വേറെ വെള്ളം ഇതിലേക്കോട്ട് ആഡ് ചെയ്തിട്ടില്ല. അടക്കട്ടെ. ആ താത്തിക്കണം. അപ്പോൾ ബഡ്ജറ്റ് കുറഞ്ഞതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ട്രെയിൻ യാത്ര ചെയ്യുന്നത് കേട്ടോ. വേറെ ഒന്നും തോന്നരുത്. അസൗകര്യത്തിന് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു ആദ്യം തന്നെ. ലാൻസി, കാരണം നമ്മുടെ സ്ഥിതി, നമ്മുടെ അവസ്ഥ അതായിപ്പോയി. അല്ലെങ്കിൽ നമ്മളിപ്പോൾ വണ്ടിയും കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പെർമിറ്റിനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് വേറെ പൈസയും വരും. അത് മാത്രമല്ല, നമുക്കപ്പോൾ അമ്മേ ഊരി കിട്ടുന്നില്ല. നമുക്കപ്പോൾ നാട്ടിൽ പോകാൻ നേരത്ത് നമ്മൾ പകുതിയിൽ എവിടെയെങ്കിലും യൂട്യൂബിൽ ഇത് പൈസ കിട്ടുന്നതോളം വരെ നിൽക്കേണ്ടി വരും. യെസ്. അപ്പോൾ ഈ കുപ്പിയിലേക്ക് നമുക്ക് വെള്ളം എടുക്കാം, എന്നിട്ട് നമുക്ക് മെല്ലെ പോവാം കേട്ടോ. നല്ല വെയിലടിക്കുന്നുണ്ട്. ഇത് നോക്കി, ഇത് മഞ്ഞല്ല കേട്ടോ, ചെളിയാണ്. അപ്പോൾ ബാക്കി വെള്ളം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് തന്നെ നോക്കാം. ഇനി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്കത് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ വണ്ടി ഇവിടെ കിടക്കട്ടെ. വണ്ടി നമ്മൾ വണ്ടി റെയിൽവേ സ്റ്റേഷൻ വരെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. നമ്മൾ അങ്കിള് കൊണ്ടുപോയി വിടും. അയ്യോ. ഓക്കെ, അപ്പോൾ വണ്ടി ഇനി ലോക്കാക്കി വെച്ചേക്കാമെങ്കിൽ. ഓ, വണ്ടിയിൽ ചുമ്മാ തുടങ്ങുമ്പോഴേ ചെളിയാണ്. ഇതുണ്ട് ഈ വഴിയിൽ നിന്നുള്ള ചെളിയാണ്, പൊടിയാണ് അടിക്കുന്നത്. വണ്ടികൾ പോകുമ്പോൾ ഭയങ്കര കാറ്റാണ്. ഇതൊക്കെ ഇവിടുത്തെ വീടുകളാണ്. ഇതാണ് അങ്കിളിൻ്റെ ഒക്കെ വീട്. ഇപ്പോൾ ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ട് വീട് മൊത്തം ഒന്ന് കാണിക്കാം കേട്ടോ. ഇതൊരു ചെറിയ ക്ലിനിക്കാണ്. സംഗതി ഇതിൻ്റെ ഓണർമാർ തന്നെയാണ്. അതിൻ്റെ ഇപ്പുറത്ത് ചെറിയൊരു ക്ലിനിക്കുണ്ട്. അപ്പോൾ പുള്ളീൻ്റെ ഓണറിൻ്റെ മോൻ അനസി ബാ. നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകട്ടോ. നമ്മുടെ ട്രെയിൻ എത്ര മണിക്ക്? 8:30 കേട്ടോ ഞങ്ങൾക്ക്. 8:30 ആകുമ്പോൾ നമ്മുടെ ട്രെയിൻ വരും. അപ്പോൾ അതിന് മുമ്പ് ചായയൊക്കെ കുടിച്ച് നേരെ അങ്ങോട്ട് പോകും. നമ്മൾ തുടങ്ങി കേട്ടോ. നമ്മൾ രാവിലെ ഒരു 7:30 7:30 ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി. നമുക്ക് 8:30 അല്ലേ ഞങ്ങളുടെ ട്രെയിൻ? 8:30 8:30 ആണോ 8:30 ആണോ? 8:30 ഇതാട്ടോ അങ്കിള്, ശിവു അങ്കിൾ. ഇപ്പോൾ ശിവ അങ്കിളിനെയും ആൻറ്റീനെയും പിള്ളേരെ എല്ലാവരും കൂടി ഞങ്ങൾ ലാസ്റ്റ് ഒരു വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ ആൻറ്റിക്കൊക്കെ ക്യാമറേൻ്റെ മുമ്പിൽ വരാൻ ഒരു മടി, ഒരു മടി, ഒരു പ്രഗ്യാസം. ഇതാ ജിത്തുവും, ആ ജിത്തു എന്ന് പറയുന്നത് ആഗ്നലും ജിത്തു എന്ന് തന്നെ പറഞ്ഞാൽ മതി അല്ലേ. ജിത്തു സാറും ആഗ്നലും അല്ല ആൻസിയും ബേക്കിൽ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോവുകയാണ്. ഇവിടുന്ന് നമുക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് അങ്ങള്? 9 കിലോമീറ്റർ ഉള്ളു അല്ലേ. അപ്പോൾ അങ്കിള് പോയിട്ട് വണ്ടിയും കൊണ്ട് ഇങ്ങ് പോകുന്നുള്ളൂ. ഞങ്ങൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പേരാണ് ബെൽത്തറ റോഡ് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇവിടുന്നാണ് നമുക്ക് 8:30 ഗോരഖ്പൂരിലേക്ക് അല്ലേ. ഗോരഖ്പൂരിലേക്ക് ഇവിടുന്ന് ഏതാണ്ട് 100 something kilometers ഉള്ളൂ. അപ്പോൾ നമ്മളൊരു 11 ഒക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ എത്തും. 2.5 മണിക്കൂർ, 110 or 115 ഏതാണ്ട് ഉള്ളു. ഇവിടെയൊക്കെ ഉത്സവാട്ടോ. ഇത് എന്തിൻ്റെ ജിത്തു? ദസറ എന്ന് പറയുന്ന ഉത്സവാട്ടോ ഇവരുടെ. അപ്പോൾ അതിൻ്റെ ഇതാണ് ഫുള്ള്. നമ്മൾ ഈ വന്ന വഴിയിലൊക്കെ അതിൻ്റെ ഫുള്ള് പന്തലും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് നമ്മുടെ ബെൽത്തറ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ്, അത്ര വലിയ ഒന്നുമല്ല. നമ്മൾ പോകുന്ന ഗോരഖ്പൂറാണ് ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ. ജിത്തു ഭംഗി നോക്കിക്കൊണ്ടിരിക്കും. എന്താ ജിത്തു മതിയടാ. ആൻസി ഷൂ കെട്ടുന്നു. നമ്മുടെ വണ്ടിക്കകത്ത് സീറ്റുള്ളതുകൊണ്ടേ ഇറങ്ങി പോരണെങ്കിൽ അല്ലെ വണ്ടിക്കകത്ത് ഇരിക്കണമെങ്കിൽ ഷൂ ഒക്കെ ഊരി. അതെല്ലാം മുടിയൊക്കെ അതാണ് ഇങ്ങനെ മുട്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ചപ്പി. അല്ല അപ്പോൾ നീയല്ലേ ഇന്നലെ പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്ക് കാറിന് തന്നെ പോകാമെന്ന്?
കാറിന് നമ്മൾ നേപ്പാൾ വരെ പോയിരുന്നെങ്കിൽ എനിക്ക് ബാക്കി കിടന്നുറങ്ങാനുള്ള സ്ഥലം ഉണ്ടല്ലോ. നിങ്ങൾ ഒരാൾ ഫ്രണ്ടോട് പോയി കഴിഞ്ഞാൽ പിന്നെ കേൾക്കാലോ. അതെ അതെ, ഞാൻ പിന്നെ അവിടെ ചെല്ലം എഴുന്നേക്കാന്ന് ഓർത്തിരിക്കുന്നു. ഈ പറയുന്നത് എട്ടേ മുക്കാലായി കേട്ടോ ഞങ്ങളുടെ വണ്ടിയെ. പ്ലാറ്റ്ഫോം നമ്പർ 2 അപ്പുറത്ത് പോകണം. പിന്നെ 8:25 വരേണ്ട വണ്ടി 8:30 എത്തിയിട്ടില്ല. പിന്നെ ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മുടെ ആൻസി ചേച്ചി ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് ട്രെയിനെ കയറാൻ പോണേ. അതിൻ്റെ ഇതിലേ ആൻസി ഓടുന്നുണ്ടോ ഫ്രണ്ടിൽ ഓടിയൊക്കെ സ്റ്റെപ്പ് കയറേ. മെല്ലെ പോയാൽ മതി ആൻസി, പല്ല് പോവേ. വീടല്ലേ ഇത്. ഇവിടെയൊക്കെ ആൾക്കാർ കിടന്നുറങ്ങുന്നു, അവിടെയൊക്കെ ആൾക്കാർ കിടന്നുറങ്ങുന്നു. നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ. ഈ ട്രെയിനിലാണ് നമ്മൾ പോകുന്നത്. ഇത് ഇന്റർസെറ്റി എക്സ്പ്രസ് ആണ്. ഡെക്കൻ ക്ലാസ് നമുക്ക് D2 അല്ലേ. ഇത് നിർത്തുന്നില്ലല്ലോ. ഇതല്ല ഇതല്ല നമ്മുടെ ഇതാ എത്തിയിട്ടില്ല. കേക്കില്ലാട്ടോ ആൻസി എങ്ങനെയുണ്ട്? ഇരുന്നു വണ്ടി എടുത്തു ഓടാൻ തുടങ്ങി. ഓ ഇതല്ലേ വണ്ടി ഓടുന്നുണ്ടോന്നുപോലും ആൻസി അറിയുന്നില്ല. ജിത്ത് ഇവിടെ ഉണ്ടായി, നമ്മുടെ ഗൈഡാണ്. നേപ്പാൾ ഫുള്ള് നേപ്പാളിൽ കറങ്ങാനുള്ള ഗൈഡാണ് പറഞ്ഞത്. ഇന്ത്യക്ക് അറിയില്ല നേപ്പാളി ഭാഷയോ? അറിയില്ല. നമുക്ക് നേരെ പോവാം. വണ്ടിയിൽ നല്ല തിരക്കാട്ടോ. ഞങ്ങൾ വന്ന് ഒരു അടി ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ ഇവിടെ സീറ്റിൽ ഇരിക്കണേ. കേറി അതങ്ങനെയൊക്കെയാ, നോക്കിട്ട് കാര്യമില്ല. നമ്മുടെ ഗംഗ നദി ആട്ടോ. പുറത്ത് വെയിലായതുകൊണ്ടാ കറക്റ്റ് കാണാത്തത്. ഗംഗയാണ്. ഒരു ചേച്ചി ഇരുന്ന് പ്രാർത്ഥിക്കുന്നു കണ്ടപ്പോഴാണ് ഗംഗക്കല്ല മനസ്സിലായത്. പിന്നെ നമ്മുടെ ഗൈഡ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. കാണുന്നൊരു ഫോറസ്റ്റ് ആട്ടോ. പക്ഷെ ഈ ഫോറസ്റ്റ് വെച്ച് പിടിപ്പിച്ചേക്കുന്ന ഈ ചേട്ടൻ നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നുണ്ടേ. ജിത്തു ഒന്ന് പറഞ്ഞേ. അതായത് ഈ പുള്ളി പറയുന്നത് എന്താ പറയുക, ഇത് വെച്ച് പിടിപ്പിച്ചതാണ്. ഇതിന്റെ അടിയിൽ എന്താന്ന് പറഞ്ഞ എയർഫോഴ്സിന്റെ പണി നടക്കുന്നത് കൃത്യമായിട്ട് നമുക്ക് അറിയത്തില്ല. ഇവര് പറയുന്നുണ്ട് എന്താണ്, പുറത്തു പറയാൻ പറ്റാത്ത കാര്യങ്ങളായോണ്ട് പറയാത്ത. അതുമല്ല നമ്മള് ഉറപ്പില്ലാണ്ട് പറഞ്ഞാൽ ശരിയായില്ല അല്ലേ. പുള്ളി വലിയൊരു യൂട്യൂബർ ഒക്കെ ആട്ടോ. പേര് എന്താ പറയാ, മലയാളി കാര്യമായിട്ട് എന്തൊക്കെ പുള്ളിയായിട്ട് സംസാരിക്കില്ല. ഞങ്ങള് രണ്ടും നോക്കിച്ചിരിക്കുന്നല്ല, ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. വലിയ ഫോറസ്റ്റ് അല്ലേ. ഒരു ഫ്രൂട്ട്സ് ചെടിയാട്ടോ ഈ വെച്ചു പിടിപ്പിച്ചേക്കുന്നേ. സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നല്ല നീട്ടമുണ്ട്, എടുത്തിട്ട് പോലും കിട്ടുന്നു. ഓരക്കൂരിലേക്ക് എത്തി കേട്ടോ. ഇപ്പൊ നേരത്തെ നമ്മൾ കണ്ട ചേട്ടൻ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ തോന്നി, ബസ് കാണിച്ചു തരാൻ തോന്നി. പുള്ളിക്ക് പുള്ളി ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ ഉള്ള കേട്ടോ, നല്ലൊരു മനുഷ്യൻ. അവിടെയുള്ള ആൾക്കാരൊക്കെ അതെ, ഞങ്ങൾ ഇരുന്നോടത്തൊക്കെ ആൾക്കാർ ഞങ്ങളോട് ഒരേ വർത്തമാനമായിരുന്നു. നമ്മുടെ ഈ മലയാളം കേട്ടിട്ടെ ഹിന്ദി ഒട്ടും അറിയില്ലെന്ന് പറയും. ഒരു ഭയങ്കര അതിശയപ്പെട്ടൊക്കെ ഉള്ളു മക്കളെ. ഇവിടെ നിന്ന് പുറത്തിറങ്ങാം. ഇവിടെ കുറെ പ്രത്യേകതകളുള്ള സ്റ്റേഷൻ ആട്ടോ ഇത്, ഗോരഖ്പൂർ എന്ന് പറയുന്നത്. റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാം, ലോകത്തിലെ തന്നെ ഏറ്റവും ലോങ്സ്റ്റ് പ്ലാറ്റ്ഫോം ഉള്ള റെയിൽവേ സ്റ്റേഷനാണ് ലോകത്തിലെ കേട്ടോ ഗോരഖ്പൂർ. ഇതിപ്പോൾ നമ്മൾ കുറച്ച് നേരമായി നടക്കുന്നത്, ബാക്കോട്ട് കിടക്കുന്നത് കണ്ടില്ലേ, അതേപോലെ ഫ്രണ്ടിലേക്കും ഉണ്ട്. അങ്ങനെ നീണ്ടു കിടക്കുക. ഞങ്ങൾ ഈ പ്ലാറ്റ്ഫോം അപ്പുറത്തുനിന്ന് കാണാൻ തുടങ്ങിയതാണ്, പക്ഷേ കുറേ ആയിട്ടും ഇങ്ങോട്ട് എത്തുന്നേയില്ല. നടന്നടന്ന് മടുത്ത്. മിസ്റ്റർ യോഗി ആദിത്യനാഥിൻ്റെ ഹോം ടൗൺ ആട്ടോ യു പിയിലെ നമ്മുടെ ഗോരഖ്പൂർ എന്ന് പറഞ്ഞ സ്ഥലം. നമ്മളിപ്പോൾ ആ ഹോം ടൗണിലേക്ക് എത്തിയേക്കുന്നത്. തിരക്ക് കാണണമെങ്കിൽ ഇതാ അത് കയറുന്നുണ്ടോ, മുകളിലേക്ക് സ്റ്റെപ്പ് കയറുന്നുണ്ടോ. അവിടെയാണ് തിരക്ക്. അതിലേ കയറി ഒന്ന് മുകളിൽ എത്തണമെങ്കിൽ. ഇത് നീട്ടമല്ലേ കൂടുതൽ, അല്ലാണ്ട് ഇതുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ട്രെയിനുകൾ വരുന്നുണ്ടോ? ഇല്ല, ഇത് മൊത്തം 9 പ്ലാറ്റ്ഫോം ഒറ്റ ലൈനിലല്ലേ. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് കയറണം എൻ്റെ ദൈവമേ. അൻസി ആരും എടുത്തോണ്ട് പോകാൻ നോക്കണേ. അൻസി വഴിതെറ്റി പോവല്ലേ, നമുക്കിവിടുത്തെ ഭാഷ പോലും അറിയാം. ആ വള്ളി പിടിച്ചോ, അത് മതി അത് മതി. നമുക്ക് അപ്പുറത്ത് പോയി ഇറങ്ങണം.
അങ്ങോട്ടൊക്കെ നല്ല നീട്ടത്തിൽ കിടപ്പുണ്ട് കേട്ടോ അമ്മേ. ഇവരിലെ സ്റ്റേഷൻ ആട്ടോ ഈ കാണുന്നത്, നീട്ടം കണ്ടോ, നീട്ടം മനസ്സിലാണെങ്കിൽ ഇവിടെ നേരിട്ട് വന്നു. പിന്നെ ഞങ്ങൾക്ക് ബെൽത്താരേന്ന് 65 രൂപ കേട്ടോ നമുക്ക് ട്രെയിൻ ടിക്കറ്റ് വന്നേ 65 രൂപ. അപ്പം ഞാനും പോകുന്ന വഴിക്ക് കറക്റ്റ് പോകേണ്ട സ്പേസ്, നമ്മൾ ഏത് ബോർഡർ വഴിയാണ് കയറുന്നതെന്നും എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അവൻ ഇതിലേ ഇറങ്ങണം. ടാക്സിയിലാ? ആ, ഇവിടുന്ന് ടാക്സി ഇഷ്ടംപോലെ ഉണ്ട് അല്ലേ. ആണോ? അത് നേപ്പാളാണോ? സനോലി. സനോലി നേപ്പാളാണ് ബോർഡർ അല്ലേ. സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി അപ്പൊ തന്നെ നമുക്ക് ഇവിടുന്ന് ടാക്സിക്ക് പോകാൻ വേണമെങ്കിൽ, നമ്മൾ പോകുന്നത് 400-500 രൂപയാണ് ടാക്സിക്ക് ഒരാൾക്ക് വരുന്നത്. അപ്പൊ ഞങ്ങളുടെ ടാക്സിക്ക് അല്ല പോണേ, നമ്മള് ബസ്സിനാട്ടോ പോണേ. അതെ, എല്ലാ എക്സ്പീരിയൻസും. നമ്മൾ ഇത്രയും കാറിന് വന്നിട്ടേ ട്രെയിനും ബസ്സൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തില്ലേ പിന്നെ എങ്ങനെയാ അല്ലേ. ഇന്ത്യനെ അറിയണമെങ്കിൽ അങ്ങനെ ട്രെയിനിൽ യാത്രയാണെന്നാ പറയാ. ഇപ്പൊ സൊണാലി, സൊണാലി എന്നല്ലേ വന്നേ, സൊണാലി എന്ന് പറയുന്ന ബോർഡറിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടുത്തെ ലോക്കൽ ബസ്സിൽ ഒരു ലോക്കൽ യാത്ര. ചേട്ടൻ നമുക്ക് വഴി പറഞ്ഞോണ്ട് മുമ്പിൽ തന്നെ ഉണ്ട് കേട്ടോ. ചേട്ടനുള്ള എന്തായാലും നന്നായി. ഞങ്ങക്ക് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണേ. ടാക്സികൾ ഇഷ്ടംപോലെ, അത് നമ്മുടെ നാട്ടിലും അങ്ങനെ ഉണ്ട്. ഓട്ടോറിക്ഷക്കാർ വന്നാൽ നമ്മുടെ നാട്ടിൽ എങ്ങനെ ഇതൊന്നും ചോദിക്കല്ലേ. ഇതാട്ടോ മെയിൻ എൻട്രൻസ് വരുന്നത്, ഗോരഖ്പൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ. വണ്ടിക്കാർ, ഓട്ടോറിക്ഷക്കാർ ഇങ്ങനെ വരും, നമ്മളൊന്നും മിണ്ടാണ്ട് അങ്ങ് പോയാൽ മതി, ഒരു കുഴപ്പമില്ല. താങ്ക് യു വിസിറ്റ് ചെയ്യുന്നത്. നടന്നുകൊണ്ടിരിക്കട്ടോ. ഇതൊക്കെ ഇവിടുത്തെ ലോക്കൽ ബസ്സുകളാണ്. യു പി എന്തോരം ബസ്സാണ്, റോഡ് സൈഡിൽ രണ്ട് സൈഡ് നിറച്ച് ബസ്. ടാക്സിക്കാരെ കൊണ്ട് ഒരു രക്ഷയില്ല. ആ സൈഡിലാ എന്തെന്ന് എഴുതിയിട്ടുണ്ടാവുക. നമുക്ക് ഈ സൈഡിൽ തന്നെ കേട്ടോ ബസ് വരിക. ആൻസിക്കൊരു പേടി, വെയിലത്ത് നടന്നിട്ടേ കറുത്ത് പോവുമെന്ന്. ബസ് കിട്ടിയാ? അയ്യോ ജിത്തു മാറി നടക്കടാ. ഇവിടെ പക്ഷേ ഈ പുള്ളി പറഞ്ഞ ട്രാഫിക്ക് ഭയങ്കരമായിട്ട് നോക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾക്ക് വന്നിട്ട് അങ്ങനെ തോന്നിയില്ല. ബസ്സിൽ കയറിയിരുന്നു കേട്ടോ. ഈ ചേട്ടൻ കൊണ്ടേ കൊടുക്കുന്ന നടക്കുന്ന സാധനം എന്താന്ന് മനസ്സിലായി ആർക്കെങ്കിലും? നമ്മുടെ തേങ്ങയാ. ഒരു പീസിന് ഇരുപത് രൂപ. ഫ്രൂട്ടാണ് ഇവിടുത്തെ, ഫ്രൂട്ടാണ് ഇവിടുത്തെ ഫ്രൂട്ട്. ഇവിടുത്തെ പഴക്കടയിലാണ് ഈ സാധനങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പൊ നമ്മുടെ തേങ്ങയ്ക്ക് എന്തുമാത്രം ഡിമാൻഡ് ഉണ്ട് പുറത്ത് അല്ലേ. കേറിയിരിക്കുന്നു. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാം, ബസ് നിറയാണ്ട് നമ്മുടെ നാട്ടില് ലോക്കൽ ജീപ്പ് ഓടൂലേ എന്ന് പറഞ്ഞാല് ബസ് നിറയാണ്ട് വണ്ടി എടുക്കും. സർക്കാർ ബസ്സാണ്. അപ്പൊ ഞങ്ങള് നേരത്തെ പരിചയപ്പെട്ട ചേട്ടനും ചോദിച്ചേ, നിങ്ങൾക്ക് അഡ്വഞ്ചർ ആണോ ഇഷ്ടം അതോ ഭയങ്കര സെറ്റപ്പ് ആയിട്ടിരുന്ന് പോകണോ? ഞങ്ങൾക്ക് അഡ്വഞ്ചർ മതി. എന്നാ സർക്കാർ ബസ്സിൽ കയറി? പുള്ളി എന്താ ഉദ്ദേശിച്ചത് നമുക്കറിയാം. ഓക്കെ, മുമ്പോട്ട് പോകുമ്പോ നമുക്ക് എന്താ പുള്ളി ഉദ്ദേശിച്ചത് മനസ്സിലാവും അല്ലേ. അതെന്താ, ബസ്സിലൊക്കെ നിറച്ച ആളാണ്, ഫുള്ളാവാണ്ട് പോവുകയല്ല, അതാണ് വേറത്. ഫുള്ളായി വണ്ടി എടുത്തു. ആ ഫുള്ളായതുകൊണ്ട് വണ്ടി സ്റ്റാർട്ടാക്കി. ഇപ്പൊ ഒരു സമാധാനം, നമ്മുടെ ടിക്കറ്റ് കിട്ടിയിട്ടോ 154 രൂപയാണ് ഒരാൾക്ക് വരുന്നത്, ഞങ്ങൾ 3 പേര്. അപ്പോൾ നമ്മുടെ ഇതിൽ കറക്റ്റ് എഴുതിയിട്ടുണ്ട് ഗോരഖ്പൂർ ബസ് സ്റ്റേഷൻ ടു സനൗലി അല്ലേ. സൊനൗലി അതാണ് നമ്മുടെ ബോർഡർ വരുന്നത് കേട്ടോ. നമുക്ക് സൊണോലി ഗോരഖ്പൂർ വഴിയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഈ സൊണോലി വഴിയാണ് നമ്മൾ പോവുക, നേപ്പാളിലേക്ക് പാസ്സാവുക. ബസ് ഇഷ്ടംപോലെ ഉണ്ട് അല്ലേ. അതായത് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 20 മീറ്റർ നടക്കാറുണ്ട്, 30 മീറ്റർ നടക്കാറുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് പുറത്തിറങ്ങിയിട്ട് ഒരു 30 മീറ്റർ ടാക്സിക്ക് ഒരാൾക്ക് 400 രൂപ. കാറിലിരുന്നു അങ്ങനെ നമുക്ക് വില പേശാൻ കേട്ടോ. എല്ലാം ടാക്സിക്ക് മാക്സിമം വേറെ ആൾക്കാരും വഴി കുത്തിക്കേറ്റും. അപ്പൊ നമ്മൾ പറയുന്നതാണ് വില. നമുക്ക് വില പേശാനുള്ളത് ഉണ്ടെങ്കിൽ അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 10-20 രൂപയൊക്കെ ആവുള്ളൂ. ഇത് കണ്ടോ ഇതിന്റെ സ്ഥിതി എന്താണോ, കാല് കണ്ടോ ഇടിച്ചായിരിക്കണം. കാല് പോയി ഒരു രക്ഷയില്ല. നമ്മുടെ KSRTC ഒക്കെ കളിയാക്കുമ്പോ അതെ ഇതൊക്കെ ഒന്ന് വന്ന് കാണുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഞങ്ങൾക്ക് ചെറിയ വിശപ്പൊക്കെ തുടങ്ങി കേട്ടോ.
ഇതുകൊണ്ട് ഇത് ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് കൊണ്ടുവന്നത്, ട്രെയിനെ വെച്ച് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. നടന്നില്ല. ഇത് തക്കാളിന്റെ ഒരു ചട്നി പോലെ ഒരു സംഭവം, പൂരിയുണ്ട്. രാവിലെ ആന്റി ഏറ്റ് ഇരുന്ന് ഉണ്ടാക്കി തന്നെ, അതുകൊണ്ട് ഞങ്ങൾക്ക് കഴിക്കാതിരിക്കാൻ തോന്നുന്നില്ല. ഞങ്ങൾക്കാണെ വിശക്കൊന്നും ഉണ്ടല്ലേ, വിശക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ കഴിച്ചോണ്ടൊക്കെ പോവാന്ന് വിചാരിച്ചു. ഞങ്ങള് ബോർഡറിലേക്ക് എത്തി കേട്ടോ. ഇവിടെ പേരും തിരക്കാണ്, വണ്ടിയൊക്കെ ഫുള്ള് ബ്ലോക്ക്. ബോർഡറിലും അങ്ങോട്ട് നല്ല തിരക്കാന്ന് തോന്നുന്നു. ആൻസിന്റെയും ജിത്തുവിന്റെയും ജീവിതത്തിൽ ആദ്യമായിട്ട് അവരൊരു വിദേശ രാജ്യത്ത് കയറാൻ പോകുന്ന കേട്ടോ, അതും നടന്ന് കയറാൻ പോകുന്നത്. നേപ്പാള് വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ഈ തിരക്കിന് എന്തായാലും നമുക്ക് ആ ബോർഡറിന് അങ്ങോട്ട് പോയിട്ട് കാണാം കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ ഇന്ത്യൻ്റെ ബോർഡർ കേട്ടോ. അപ്പൊ അവിടെ വണ്ടികളൊക്കെ പിടിച്ചു നിർത്തുന്നുണ്ട്, അവർ നോക്കിയിട്ടൊക്കെ വിടുന്നത്. നമുക്ക് നേരെ അങ്ങോട്ട് പോകല്ലേ. ഞങ്ങൾ അവിടെ ഒരു പോലീസുകാരൻ്റെ അടുത്ത് ചോദിച്ചേ എന്തെങ്കിലും കാര്യങ്ങൾ വേറെ ഉണ്ടോ എന്ന്. ജസ്റ്റ് നമ്മുടെ ആധാർ കാർഡ് ചോദിച്ചാൽ ഒന്ന് കാണിച്ചു കൊടുത്താൽ, വേറൊന്നും വേണ്ട. നമ്മുടെ ഗേറ്റ് ഇല്ലേ, 0 point ഇതല്ലല്ലോ, അപ്പുറത്തല്ലേ. അങ്ങനെ നമ്മൾ നേപ്പാളിലേക്ക് കയറാൻ പോവാണേ. എന്തോ ഇവിടെ എവിടെയാണോ കാണിക്കണ്ടേ, ഇതാണ് നമ്മുടെ 0 point അല്ലേ. ആദ്യമായിട്ടാണ് പാസ്പോർട്ട് ഒന്നും കാണിക്കാണ്ട് ഒരു രാജ്യത്തേക്ക് കയറാൻ പോണേ. നമ്മള് കേറി അല്ലേ, ആ ചെക്ക് പോസ്റ്റ് ആ കവാടം കഴിയണം, എങ്കിലേ നമ്മള് അവിടെ എത്തുള്ളൂ. വേമുഖോ വേമുഖോ അതിലേക്ക് എടുക്കും. ഈ ഗ്യാപ്പിൽ കൂടിയാണ് ആ പുള്ളി എടുക്കാൻ പോണേ. നമ്മളങ്ങനെ നമ്മുടെ മുമ്പിൽ പോണ ആൾക്കാരുടെ പുറകെ നമ്മളും പോകുന്നു കേട്ടോ. ഇവിടെയൊക്കെ ടാക്സിക്കാരും വല്ലാണ്ട് വരുന്നത്, നമ്മൾ അവരെ ഒന്നും മൈൻഡ് ആക്കണ്ട. നമ്മളെങ്ങനെ ഇവിടെ എന്തോ ഒരു അമ്പലമൊക്കെ ഉണ്ടേ. ഈ കാണുന്നതാണ് നേപ്പാളിന്റെ കവാടം. ഞങ്ങള് സനൗലി എന്ന് പറയുന്ന ഒരു ബോർഡർ ആട്ടോ കിടക്കുന്നത്, ഗോരഖ്പൂർ എന്ന് പറയുന്നത്. ശരിക്കും ഈ ബോർഡർ മാത്രല്ല, വേറെയും ബോർഡർ ഉണ്ട്. അവിടെ അങ്ങോട്ട് കേട്ടോ നേപ്പാൾ കസ്റ്റംസ്. നമ്മൾ വണ്ടിയും കൊണ്ട് വരികയാണെങ്കിൽ അവിടെ പോയിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ. ജിത്തുവിൻ്റെ അടുത്ത് ആ ചേട്ടൻ എന്തൊക്കെയോ ചോദിക്കുന്നില്ല, ജിത്തു ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ നമ്മൾ നേപ്പാളിൽ എത്തി അല്ലേ. ഐ ഡി കാർഡ് എവിടെയായിരിക്കും കാണിക്കണ്ടേ, ഏത്? അവിടെ പോലീസാണ് ഉണ്ടോ? പൈസ ഒന്ന് മാറിയെടുക്കണേ, കാരണം ഇവിടുത്തെ പൈസ മാറിയിട്ട് വേണം നമുക്ക് പോകാൻ, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കും. ഇവിടുത്തെ എത്രയാ ഒരു, നമുക്ക് മാറി നോക്കാം അല്ലെ എത്രയാണ്. പൈസ മാറി കേട്ടോ, പൈസ മാറി 153 രൂപ നമുക്ക് കിട്ടി. ഒരു ഐ ഡി കൊടുക്കും, പിന്നെ എൻ്റെ അതിൻ്റെ ഐ ഡി കൊടുക്കും. അപ്പം ഇനി നമുക്ക് സിമ്മും കൂടി എടുക്കണം. ഞങ്ങളുടെ അടുത്ത് ആരും ഐ ഡി കാർഡ് ഒന്നും ചോദിച്ചില്ലേ, അതാണ് അതിൻ്റെ അകത്തെ വേറൊരു രസം. നേപ്പാള് കയറി, നടന്ന് കയറി, എന്നിട്ടതാ ആൻസി ഇവിടെ ഉണ്ട്, ജിത്ത് ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ നാരായൺഘട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ സിം എടുത്തു, പൈസ മാറ്റി, 153 രൂപ കിട്ടി അല്ലേ. 153 രൂപ നമുക്ക് എക്സ്ചേഞ്ച് റേറ്റ് കിട്ടിയേ, അതൊക്കെ വലിയ കമ്മീഷൻ പിടിക്കാണ്ട് തന്നു. 600 ശരിക്കും അല്ലേ, 160 തോന്നുന്നു കിട്ടുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിനി അടുത്ത് നാരായൺഘട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാട്ടോ. നമുക്ക് അവിടെ ഒരു ബോബി ചേട്ടൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്, ആ ചേട്ടൻ്റെ അടുത്തേക്ക് നമ്മൾ പോകുന്നത്. ഒന്നും കാണിക്കാന്ന് വിചാരിച്ചാൽ വണ്ടി മൊത്തം മൂടി പൊതിച്ചിരിക്കുന്ന വണ്ടിയാണ്. ഞങ്ങളെ ഇവന്മാർ തേച്ചോ എന്നൊരു സംശയമുണ്ട് അല്ലേ ജിത്തു. സർക്കാർ വണ്ടിയല്ല ഇത്, പ്രൈവറ്റ് വണ്ടിയാണ്. വണ്ടിക്കൂലി എത്ര ആവുന്നുള്ളൂ ഞാനിപ്പോൾ പറഞ്ഞു തരാം. ഞങ്ങൾ ടിക്കറ്റ് എടുത്തോ, ഇവിടെ ഫുള്ള് തട്ടിപ്പാണ്, ഒരു രക്ഷയില്ല. ഇന്ത്യക്കാരാന്ന് അറിഞ്ഞോ നമ്മുടെ പൈസ പോയി. സിമ്മിന് നമുക്ക് എത്ര ജിത്തു, ഇവിടുത്തെ 480 രൂപ, അതായത് നമ്മുടെ 300. 4 GB നെറ്റേ ഉള്ളൂ കേട്ടോ, വെറും 4 GB. പിന്നെ ഞങ്ങൾക്കിപ്പോൾ ബസ്സിൽ ടിക്കറ്റ് വന്നിരിക്കുന്നത് ഒരാൾക്ക് 600 രൂപ. ഞങ്ങൾ ആദ്യം ചോദിച്ചപ്പോൾ അയാൾ 800 രൂപ പറഞ്ഞു. 800 രൂപ പറഞ്ഞു പിന്നെ നമുക്ക് ഹിന്ദി അറിയില്ല. ജിത്തു അവിടെ കിടന്നത് അയാൾ പോയിട്ട് പേരും കച്ചറ, വണ്ടി ഇപ്പടെ നിർത്താൻ പറഞ്ഞു. ലാസ്റ്റ് വില്ല അയാൾ പറഞ്ഞു ശരി ഞങ്ങൾ 600 രൂപയ്ക്ക് തന്നാൽ മതി, ഞങ്ങളുടെ അടുത്ത് 600 തന്നാന്ന് പറഞ്ഞ് പിന്നെ 600 ഇപ്പോൾ ഞങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. എന്നിട്ട് അയാൾ പറയാം നിങ്ങൾ ഇന്ത്യക്കാരാണ്, ഞാൻ നേപ്പാളിയാണ്, ഞാൻ നിങ്ങളെ പറ്റിക്കൂല, ഇന്ത്യക്കാരെ പറ്റിക്കുന്നതെന്ന്. എന്താണ് പറയണേ, ഇവരൊക്കെ ഒരു അഹങ്കാരം, മൈൻഡ് സെറ്റ് അല്ലേ. ഞങ്ങളത് വീഡിയോയിൽ കാണിച്ചു തരേ. ആകെ 4, 3, 7 പേരും ഉണ്ട് ബസ്സിൽ, എന്നിട്ടാണ് അവൻ്റെ അഹങ്കാരം.
അങ്ങനെ നമ്മള് നേപ്പാളിൽ കൂടി ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ ഏതോ ഒരു ഏതോ ചെറിയ സ്ഥലം. ഞങ്ങള് യു പിയിലൊക്കെ കൂടെ വന്നപോലെ തന്നെ ഫീൽ ചെയ്യുന്നു. വേറൊരു രാജ്യത്ത് കയറിയൊരു ഫീൽ ഒന്നും ഇല്ല കേട്ടോ. എല്ലാ ബിൽഡിങ്ങുകളും എല്ലാം ഒരേപോലെ തന്നെ. യു പിയിൽ കയറിയ പോലെ തന്നെയല്ലേ. യു പിന്നെ എന്താ വ്യത്യാസം? ഭാഷന് മാത്രം നല്ല ഫീലാ. നമ്മള് ഇത്രയും നാളും പൊയ്ക്ക് വിട്ടോ. ആദ്യത്തെ രാജ്യം ഇങ്ങനത്തെ രാജ്യങ്ങളാണെങ്കിൽ പോവണ്ട കേട്ടോ. ഉള്ളി പറ്റിക്കല്ലോ, വേറെ ഒന്നുമില്ല. എന്നിട്ട് അവൻ നേപ്പാളി ആണെന്നിട്ടായാലും അവൻ നേപ്പാളി ആണ്. അപ്പൊ നമ്മൾ ഇന്ത്യക്കാരാന്ന് പറഞ്ഞാൽ എന്താ വേറെ വേറെ രാജ്യത്തൊന്നും വിട്ടുപോയില്ലേ. പറഞ്ഞിട്ട് കാര്യമില്ല, രാജ്യത്താണ്. എന്ത് മാറ്റാണുള്ളത്? എനിക്കൊരു മാറ്റവും ഫീൽ ചെയ്യുന്നില്ല. കൊറേ ബിൽഡിങ്ങുകൾ തന്നെ, വണ്ടികളിൽ മാറ്റം. സ്ഥലം നേപ്പാൾ. നേപ്പാളില നമ്മള് അല്ല, നമ്മുടെ ഇത് നാരായൺഗട്ടി. നാരായൺഗട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി കേട്ടോ. അപ്പൊ രാത്രി ഒരു ഇച്ചിരി ലേറ്റ് ആയി പോയതുകൊണ്ട് നമുക്ക് വഴിയൊന്നും കാണിക്കാൻ പറ്റില്ല. വഴി കാണിക്കാൻ മാത്രം എന്ന് പറഞ്ഞാൽ വഴി ഇല്ല. 11:30 പതിനൊന്നര എന്ന് പറഞ്ഞാൽ രണ്ട് കാണിക്കാൻ. 11:30 ആ റോഡ് എന്ന് പറഞ്ഞാൽ റോഡ് കാണിക്കണം തന്നെ, പക്ഷെ റോഡില്ല. അതെല്ലാരും ഒന്ന് ചിന്തിച്ചു വെച്ചോ കേട്ടോ, കാരണം ഓർത്തു വെച്ചോ. കാരണം റോഡൊക്കെ പണി നടക്കുന്നുള്ളൂ. അപ്പൊ ആ ചോരൊക്കെ കയറാൻ നേരത്ത് ഓടുന്നു പറഞ്ഞാൽ ടാറ് പോലും ഇല്ല, വെള്ളും കല്ലും മണ്ണും മാത്രം. എങ്ങനെ ഇവരൊക്കെ ഓടിച്ചു പോയിരുന്നു. നമ്മൾ വണ്ടി കൊണ്ടുവരാത്ത ഏറ്റവും നന്നായി. വണ്ടി കൊണ്ടുവന്നെങ്കിൽ കുടുങ്ങിപ്പോയനെ. ആഗ്നൽ ഇവിടെ ഉണ്ട് കേട്ടോ. ആഗ്നലും കൂടി ഇല്ലായിരുന്നു, ഞങ്ങളും കുടിക്കാനെ. ഇത് ബോബിച്ചേട്ടൻ്റെ പാർട്ട്ണറാണേ. അപ്പോൾ പുള്ളി നമുക്ക് വേണ്ടി ഇതാ ഇവിടെ ഓംപ്ലേറ്റ് ഉണ്ടാക്കുവാണ്. 11:30 സമയമായി. ഞങ്ങൾ ഫുഡ് കഴിച്ചു എന്ന് പറഞ്ഞു, എന്നിട്ടും പുള്ളി സമ്മതിക്കുന്നില്ല. ഞങ്ങൾ ഓംപ്ലേറ്റ് ഉണ്ടാക്കി കഴിച്ചിട്ട് കിടന്നാൽ അത് പറഞ്ഞു. അവലൊക്കെ ഉണ്ട്. ഞങ്ങൾ അവലൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട്, കാരണം രാവിലെ രാത്രി ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. എന്നിട്ട് ഇവിടെ ഓംപ്ലേറ്റ് ഉണ്ടാക്കുവാണ് നമുക്ക് വേണ്ടി. ജോസഫ് സാറെന്ന് കേട്ടോ പേര്. ഈ കാണുന്നുണ്ടോ, ഇതാണ് ഞങ്ങളുടെ റൂം കേട്ടോ. റൂമെന്ന് പറഞ്ഞാൽ ഈ വീട് മൊത്തം ഞങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് ബോബി സാറിൻ്റെ കൂടെയുള്ള മറ്റേ ജോസഫ് എന്ന് പറഞ്ഞ ചേട്ടൻ പോയത്. പുള്ളി ഓംപ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കി തന്നു, അച്ചാറെടുത്തായിരുന്നു. അതിനിടയ്ക്ക് എന്താ പുള്ളി ചോദിച്ചേ, നാടൻ വേണമെന്നാ? നാടൻ വേണമെന്ന്, ചെറിയ സാധനം ഒഴിക്കട്ടെ എന്ന് വേണ്ടാന്ന്. കാരണം നേപ്പാളിലെ ഒരു മര്യാദ എങ്ങനെയാണെന്നാ പറഞ്ഞത്, മദ്യം കൊടുത്തിട്ടുള്ളൊരു പരിപാടിയാണ്. ആഞ്ചേക്കാൻ നോക്കിയേ, ബൈക്ക് സൈക്കിള് കാറൊക്കെ വരുന്നവർ, കാറിനൊക്കെ വരുന്നവർ സൂക്ഷിക്കണം കേട്ടോ. കാരണം വഴി ഇല്ല, പറയാനേ ഇല്ല. ഞങ്ങള് നമ്മള് വന്ന റൂട്ട് എന്താണ്, നമ്മള് ഗോരഖ്പൂരിൽ നിന്ന് ഞങ്ങള് നമ്മുടെ ബോർഡർ ഉണ്ടായിരുന്നു സൊനാലി എന്ന് പറയുന്ന ബോർഡർ വഴി കേട്ടോ ഞങ്ങൾ കയറിയ ആ ബോർഡറിന്റെ കൃത്യ ആ അതുവരെ യാതൊരു പ്രശ്നമില്ല. ആദ്യം ഞങ്ങൾക്ക് പണി കിട്ടിയത് എന്താന്ന് വെച്ചാൽ ഇതാ സിമ്മ്, വെറും ഇവിടത്തെ 100 രൂപയല്ലേ, ഇവിടത്തെ 100 രൂപേന്റെ സിമ്മ്. ആ ഇന്ത്യൻ മണി 100 രൂപയുടെ സിമ്മാണിത്. ഇത് ഞങ്ങൾക്ക് എത്ര രൂപയ്ക്ക് ആ കാർന്നൂര് തന്നെന്നറിയോ? 450 രൂപയ്ക്ക്, 480 രൂപയ്ക്കാണ് ഞങ്ങൾക്ക് ഈ സിമ്മ് തന്നത്. നമ്മുടെ 300 രൂപ. ഇതിലാണെങ്കിൽ കോള് വിളിക്കാൻ പോലുള്ള പൈസയില്ല. അയാൾ കോള് വിളിക്കാൻ വേണ്ടി എന്താന്ന് വെച്ചാൽ സിമ്മ് ഇട്ടിട്ട് ആക്ടിവേറ്റ് ആയപ്പോൾ മറ്റേ ലോൺ എടുത്തു. നമ്മൾ പണ്ടൊക്കെ ലോൺ എടുക്കുമല്ലോ 5 രൂപ എന്ന് പറഞ്ഞാൽ ലോൺ എടുത്തിട്ടാണ് തന്നേക്കുന്നത്. എന്നിട്ട് 4 GB നെറ്റും ഉണ്ട്. പിന്നെ ബസ്സുകാരൻ, അടുത്ത മറ്റീരി വന്നത് ബസ്സ്. ബസ്സല്ല, അതിനുമ്പ് നമ്മൾ പൈസ മാറ്റി. പൈസ മാറ്റിയത് അതും ഇതേപോലെ 1000+ പൈസ കമ്മീഷനും എല്ലാം കൂടി 153 രൂപ വെച്ചാൽ നമുക്ക് തന്നെ. ശരിക്കും അങ്ങനെയല്ല കിട്ടണ്ടേ, കാരണം 1000-1000 സർക്കാരിന്റെ എക്സ്ചേഞ്ചിൽ പോയി മാറാൻ നോക്കും. പ്രൈവറ്റിൽ പോയാൽ ഇങ്ങനെ ഇരിക്കും. പിന്നെ ഞങ്ങൾക്ക് ബസ്, ബസ്സിൽ നമുക്ക് എന്താണ് സ്ഥിതി എന്ന് വെച്ചാൽ ബസ്സിൽ ഓടിച്ച് ഞങ്ങളെ കയറ്റി, വണ്ടി പിടിച്ച് വലിച്ച് കയറ്റി. കയറി കഴിഞ്ഞ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നപ്പോണ്ട് 800 രൂപ ആദ്യം പറഞ്ഞു. പിന്നെ നമ്മുടെ ആഗ്നലി ചേട്ടൻ തെറി പറഞ്ഞ് തെറി പറഞ്ഞ് തെറി പറഞ്ഞത് 600 എത്തിച്ചു. പക്ഷെ നല്ല മനുഷ്യരായിരുന്നു അല്ലേ. ഇപ്പൊ വണ്ടി എടുത്ത് ഞങ്ങൾ ഇറങ്ങി പോവാന്ന് പറഞ്ഞു. കിട്ടിയാലേ, കാരണം ഞങ്ങൾ വന്നു കഴിഞ്ഞ് വേറെ ബസ്സൊന്നും വന്നിട്ടില്ല. പിന്നെ അങ്ങനെ പിന്നെ 600 ഞങ്ങൾ പോകുന്നു കേട്ടോ. ശരിക്കും 400 ബസ്സിന്റെ ടിക്കറ്റ്. പിന്നെ ഓട്ടോയ്ക്ക് കയറി ഇവിടെ വന്ന്, അത് പിന്നെ രാത്രി ആയതുകൊണ്ടാന്ന് തോന്നുന്നു, 250 രൂപ മേടിച്ചു ഇവിടത്തെ.
അത് അറിയാവുന്ന ആളെ വിളിച്ചിട്ട്. അത് ദൂരം എത്ര ഉണ്ട്? ഒരു 2 കിലോമീറ്റർ മാക്സിമം പോയാൽ 3 കിലോമീറ്റർ. അതിന് 250 രൂപ ഞങ്ങളുടെ നിന്ന് മേടിച്ചു. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഞങ്ങളുടെ എങ്ങനെയാവുന്ന ഒരു ഐഡിയ ഇല്ല. ഈ പോക്കാണ് നമ്മൾ വണ്ടി വിറ്റെങ്കിലേ ഞങ്ങൾക്ക് വീട്ടിൽ പോക്ക് കിടക്കും. അപ്പൊ വണ്ടി കൊണ്ടുവരാത്ത എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഉപകാരമായി. വണ്ടിയും കൊണ്ട് വന്നിരുന്നെങ്കിൽ ഞങ്ങള് ഇവിടം വരെ പോലും എത്തൂല. ഞങ്ങള് പകുതി നിന്ന് പോയാനല്ലേ. ആടിക്കളിക്കുന്നത് സെയിം അവസ്ഥ. ഞങ്ങള് വിചാരിച്ച പുള്ളി ഞങ്ങളെ കളിയാക്കാൻ പറഞ്ഞായിരിക്കുന്നത്. പക്ഷെ റോട്ടിലേക്ക് കേറിയപ്പോഴാണ് ഞങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നത്. അപ്പൊ ഞങ്ങൾ ഇതെല്ലാം പറയുന്നത് ഇനി വരുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റില്ല. അപ്പൊ ഇനി നേപ്പാളിലെ കുറച്ച് വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നുണ്ടെങ്കിൽ.